Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് MCU-യിലെ 14-ാമത്തെ ചിത്രമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്ന് പറയുന്ന മരണ മാസ് ചിത്രമാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ സ്റ്റോറി പറയുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഇത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം നേരത്തെ പറയുകയാണ്, ഈ സിനിമയിൽ കോമഡി ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ ഈ ചിത്രം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിരാശയായിരിക്കും തരിക. കാരണം ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപക്ഷെ മാർവൽ ഫാൻസിനോട് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടാവില്ല. അപ്പോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവിഎക്സ്പ്ലെയിനർ. ആയിരത്തി തൊള്ളായിരത്തി 1991-ലെ കഥയാണ് ആദ്യമായി നമ്മളെ കാണിക്കുന്നത്. സൈബീരിയയിലുള്ള ഹൈഡ്രയുടെ ഒരൊറ്റപ്പെട്ട കേന്ദ്രത്തിലേക്ക് ഒരു ഓഫീസർ കടന്നു വരികയാണ്. അവിടെ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ചുവപ്പ് നിറത്തിലുള്ള ഒരു ബുക്ക് അയാൾ എടുക്കുകയാണ്. ആ ബുക്ക് എടുത്തുകൊണ്ട് അയാൾ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരാളുടെ അടുത്തേക്കാണ്. സൂപ്പർ സോൾജിയർ സെറം കൊടുത്ത് ഹൈഡ്രയുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി തണുപ്പിച്ച് സൂക്ഷിച്ചിരുന്ന വിന്റർ സോൾജിയർ, അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ പ്രിയ സുഹൃത്ത് ബക്കി. ബക്കിയെ ഹൈഡ്ര എന്തോ ഒരു കാര്യത്തിന് വീണ്ടും അയക്കാൻ പോവുകയാണ്. പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് ബക്കിയുടെ ഓർമ്മകൾ കളഞ്ഞിട്ടും അയാൾ കൊടുത്ത മിഷൻ പൂർത്തിയാക്കുന്നത്? അതെങ്ങനെയാണെന്ന് നമ്മൾക്കിപ്പോ കാണിച്ചു തരികയാണ്. ആദ്യം ബക്കിയെ കൊണ്ടുവന്ന് വളരെ വേദന തോന്നിപ്പിക്കുന്ന രീതിയിൽ അവന്റെ എല്ലാ ഓർമ്മകളും മായ്ച്ചു കളയുന്നു. അതിനുശേഷം അവന്റെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ്. റഷ്യൻ ഭാഷയിലുള്ള കുറെ അധികം വാക്കുകൾ അയാൾ ബക്കിയോട് പറയുകയാണ്. ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് ബക്കിയെ അവർ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെയാണ് ബക്കിയുടെ തലച്ചോറിനെ അവർ റീപ്രോഗ്രാം ചെയ്യുന്നത്. ഇതിനുശേഷം ബക്കിയെ അവരെന്തോ ഒരു മിഷൻ ചെയ്യാൻ വേണ്ടി വിടുകയാണ്. ഈ പ്രത്യേകതരം വാക്കുകൾ കേൾക്കുമ്പോഴാണ് ബക്കി ഹൈഡ്ര പറയുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ചെയ്യുന്നത്. ഈ പ്രാവശ്യം ബക്കിയോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രയ്ക്ക് വേണ്ടി ഒരു കാറിനെ പിന്തുടർന്നു പോയി ആ കാറിലുള്ള സൂപ്പർ സോൾജർ സെറം മോഷ്ടിച്ചുകൊണ്ട് വരണം, സാക്ഷികൾ ഉണ്ടാവാനും പാടില്ല. ബക്കി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. കാറിനെ പിന്തുടർന്നു, കാറിലുള്ളവരെ വെടിവെച്ചിട്ടു. അതിനുശേഷം ഹൈഡ്ര പറഞ്ഞ സാധനം കൊണ്ടുവരികയും ചെയ്തു. ഇതൊന്നും പാവം ബക്കി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഹൈഡ്ര അവന്റെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്ത് അവനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ആ സമയത്ത് അവൻ വിന്റർ സോൾജറാണ്, ബക്കിയല്ല. കാലഘട്ടം മാറി മറിയുന്നു. ഇപ്പോ കഥ നടക്കുന്നത് 2016-ലാണ്. നൈജീരിയയിലെ ലാഗോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കവർച്ച നടക്കാൻ പോവുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്, അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പറ്റി പഠനം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഈ കവർച്ച നടത്താൻ പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ബയോ വെപ്പൺ ആയിരിക്കാം അവർ മോഷ്ടിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അത് കൊറോണ പോലെ ഒരു വൈറസുമാവാം. ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അപകടകാരിയായ വൈറസിനെ അവിടെ തുറന്നുവിട്ട് പടർത്തിയാൽ മാത്രം മതി, ഒരുപക്ഷെ ആ രാജ്യം തന്നെ നശിച്ചു പോകും. അങ്ങനെ ഒരു ബയോ വെപ്പൺ മോഷ്ടിക്കാൻ വന്നിരിക്കുന്നത് ക്രോസ് ബോൺസ് എന്ന് പറയുന്ന ഒരു വില്ലനും അയാളുടെ ടീമുമാണ്. ഹൈഡ്രയ്ക്ക് വേണ്ടിയാണ് അയാൾ ഇത് ചെയ്യുന്നത്. ഈ ക്രോസ് ബോൺസ് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിൽ ഹൈഡ്രയുടെ കൂട്ടാളായി നിന്ന് അവസാനം കെട്ടിടം മുകളിലൂടെ വീണ് കുത്തുപൊറോട്ട പോലെ ആയിപ്പോയ ബ്രോക്ക് റംലോയാണ് ഈ പറയുന്ന ക്രോസ് ബോൺസ്. ഇങ്ങനെ ഒരു കവർച്ച നടക്കാൻ പോകുന്ന കാര്യം അവഞ്ചേഴ്സ് നേരത്തെ അറിയുകയാണ്. റംലോയെയും ടീമിനെയും തടയാൻ വന്നിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ക്യാപ്റ്റൻ അമേരിക്കയാണ്. പക്ഷേ ഈ വട്ടം ക്യാപ്റ്റൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ ഒരു മരണ മാസ് ടീമുണ്ട്. ആ ടീമിലുള്ളത് ഫാൽക്കൺ എന്ന് വിളിക്കുന്ന നമ്മളുടെ സ്വന്തം സാം, സ്കാർലറ്റ് വിച്ച് എന്നുകൂടി പേരുള്ള നമ്മളുടെ സ്വന്തം വാണ്ട മോൾ, അതായത് വാണ്ട മാക്സിമോഫ്, പിന്നെ എന്നത്തെയും പോലെ ക്യാപ്റ്റന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബ്ലാക്ക് വിഡോ എന്ന് വിളിപ്പേരുള്ള നതാഷ റൊമനോഫ്, ഇവരെല്ലാവരും കൂടി ആ പ്രദേശത്ത് വന്ന് കൂടിയിരിക്കുകയാണ്. ബ്രോക്ക് റംലോയുടെയും ടീമിന്റെയും പ്രവർത്തനങ്ങൾ ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് റംലോയെ പിടിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണിതെന്ന് ക്യാപ്റ്റൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും 4 ഭാഗത്തേക്കും കണ്ണുവെച്ച് റെഡിയായിരിക്കുകയാണ്. ആ സമയത്താണ് സ്പീഡിൽ വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു ട്രക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻ ശ്രദ്ധിച്ചത്. ആ ട്രക്കിൽ എന്താണുള്ളതെന്ന് നോക്കാൻ സാമിനോട് ക്യാപ്റ്റൻ പറയുന്നു. സാം ഉടനെ തന്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് പുറത്തെടുക്കുകയാണ്. അവന്റെ പിന്നിൽ വെച്ചിരിക്കുന്ന പറക്കുന്ന ഡിവൈസിന്റെ ഉള്ളിൽ നിന്നാണ് ഈ പുതിയ ഡിവൈസ് പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ പേര് റെഡ് വിംഗ് എന്നാണ്. സാമിന് ഈ ഡിവൈസിനെ നിയന്ത്രിക്കാൻ പറ്റും. അവൻ ഈ ഡിവൈസിനെ നിയന്ത്രിച്ച് ആ ട്രക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഈ ഡിവൈസിലുള്ള എക്സ്റേ വിഷൻ വെച്ച് ആ ട്രക്കിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുന്നു. അതിൽ മാക്സിമം സാധനങ്ങൾ കുത്തി നിറച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റംലോയും ടീമും മോഷണം നടത്താൻ സാധ്യതയുള്ള സ്ഥാപനത്തിന് ലക്ഷ്യം വെച്ചാണ് സ്പീഡിൽ ഈ ഭാരമേറിയ വേസ്റ്റ് ട്രക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറുടെ കയ്യിൽ ഒരു തോക്കുമുണ്ട്. അപ്പോ തന്നെ ക്യാപ്റ്റന് കാര്യം മനസ്സിലായി, അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മതിലുകൾ ഈ ട്രക്ക് ഉപയോഗിച്ച് ഇടിച്ച് തകർക്കാനായിരിക്കും.
റംലോയുടെയും ടീമിന്റെയും പ്ലാൻ. ക്യാപ്റ്റന്റെ വിചാരം തെറ്റിയില്ല. ആ ട്രക്ക് സ്പീഡിൽ പാഞ്ഞുവെന്ന് അവിടെ സുരക്ഷയ്ക്ക് വെച്ചിരിക്കുന്ന മതിലുകൾ ഇടിച്ചു തകർക്കുകയാണ്. ക്യാപ്റ്റൻ എല്ലാവരോടും വേഗത്തിൽ അങ്ങോട്ട് വരാൻ പറയുകയാണ്. മതിലിടിച്ചു തകർത്ത ട്രക്കിന് പിന്നാലെ വന്ന ട്രക്കിലായിരുന്നു ക്രോസ് ബോൺസും ടീമും ഉള്ളത്. അവർ പുറത്തിറങ്ങി അവിടെയുള്ളവരെ മൊത്തം ആക്രമിക്കാൻ തുടങ്ങി. വിഷവാതകം നിറച്ച ബോംബുകൾ അവരാ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് എറിയുകയാണ്. ഒരുപാട് പേർ ആ വിഷവാതകം ശ്വസിച്ച് ബോധം കെട്ട് താഴെ വീണു. റംലോയും ടീമും അവർ തേടി വന്ന ബയോ വെപ്പൺ എടുക്കാൻ പോവുകയായിരുന്നു. ആ സമയത്താണ് മരണ മാസായിട്ട് ക്യാപ്റ്റന്റെ എൻട്രി. പറക്കാൻ കഴിയുന്ന സാമിന്റെ കൂടെയാണ് ക്യാപ്റ്റൻ വന്നത്. സാം ക്യാപ്റ്റനെ താഴേക്ക് ഇറക്കി വിടുന്നു. പിന്നെ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ക്യാപ്റ്റന്റെയും ടീമിന്റെയും മരണ മാസായിട്ടുള്ള ഫൈറ്റ് മൂവ്സ് ആണ്. ഫൈറ്റിനിടയ്ക്ക് ക്യാപ്റ്റൻ എല്ലാവരെയും പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാണ്ട തന്റെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് കുറെ പേരെ നേരിടുന്നു. വാണ്ടയോടൊപ്പം സാമും ഉണ്ടായിരുന്നു. സാം തന്റെ ചിറകുകളാണ് ബുള്ളറ്റ് പ്രൂഫ് ആയി ഉപയോഗിക്കുന്നത്. മാത്രമല്ല സാമിന്റെ കയ്യിൽ രണ്ട് അടിപൊളി തോക്കുമുണ്ട്. അത്യാവശ്യം നന്നായി ഫൈറ്റ് ചെയ്യാനും സാമിനറിയാം. ക്യാപ്റ്റനെ വാണ്ട തന്റെ പവർ ഉപയോഗിച്ച് നേരെ മൂന്നാമത്തെ നിലയിലേക്ക് എത്തിക്കുകയാണ്. അവിടെയാണ് റംലോയും ടീമും ഉള്ളത്. അതിനുശേഷം ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ച് ആ കെട്ടിടത്തിലുണ്ടായിരുന്ന വിഷവാതകം മുഴുവൻ വാണ്ട തന്റെ പവർ ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അടിയിലുള്ള ആളുകൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവാതിരിക്കാൻ അതിനെ മുകളിലേക്ക് കൊണ്ടുപോയി ഓപ്പൺ എയറിലേക്ക് തുറന്നുവിടുകയാണ്. പക്ഷെ അപ്പോഴേക്കും റംലോയും അവന്റെ ടീമിലെ കുറച്ച് ആളുകളും കൂടി അവർ തേടി വന്ന ബയോ വെപ്പൺ കയ്യിലാക്കി പോവാൻ ഒരുങ്ങുകയാണ്. അവരെ പെട്ടെന്ന് പോവാൻ അനുവദിക്കരുതെന്ന് ക്യാപ്റ്റൻ നതാഷയോട് പറയുന്നു. നതാഷ ഓക്കെ പറഞ്ഞ് അവളുടെ മരണമാസ് ബൈക്കിൽ സ്പീഡിൽ പാഞ്ഞുവന്ന് ക്രോസ് ബോൺസിന്റെ ടീമിലുള്ള ആളുകളോട് ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ പെട്ടെന്നാണ് ക്രോസ് ബോൺസ് അവളെ കയറി പിടിക്കുന്നത്. നതാഷ പലതരത്തിൽ റംലോയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ റംലോക്ക് അതൊന്നും ഏൽക്കുന്നില്ല. അവസാനത്തെ ശ്രമമായിട്ടൊന്ന് ഷോക്ക് അടിപ്പിച്ചു നോക്കി. അതും റംലോക്ക് ഏൽക്കുന്നില്ല. റംലോ നതാഷയെ പിടിച്ച് അയാളും ടീമും വന്നിരുന്ന ഒരു ടാങ്കർ വണ്ടിയുടെ ഉള്ളിലേക്ക് ഇടുകയാണ്. എന്നിട്ട് കൂടെ അവളെ കൊല്ലാൻ വേണ്ടി ഒരു ബോംബും ഇട്ട് ആ വണ്ടിയുടെ മുകൾ ഭാഗത്തെ ഡോർ ക്ലോസ് ചെയ്യുന്നു. നതാഷയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് രക്ഷപ്പെടാൻ വഴിയൊന്നും കാണാത്തത് കൊണ്ട് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന റംലോയുടെ ഒരാളെ അടിച്ച് പഞ്ഞിക്കിട്ട് അയാളെ ഒരു ഷീൽഡ് പോലെ പിടിച്ച് ബോംബിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് റംലോ തന്റെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു മാരകമായിട്ടുള്ള തോക്ക് വെച്ച് ക്യാപ്റ്റനെ വെടിവെച്ച് തകർക്കാൻ ശ്രമിക്കുകയാണ്. ക്യാപ്റ്റൻ ഷീൽഡ് വെച്ച് തടയാൻ നോക്കിയെങ്കിലും അദ്ദേഹം തെറിച്ചു പോയി താഴെ വീഴുകയാണ്. റംലോയും ടീമും അവരുടെ വണ്ടിയിൽ ദൂരേക്ക് പോകുന്നു. അവരെ നിരീക്ഷിക്കാൻ സാമിനോട് ക്യാപ്റ്റൻ പറയുന്നു. ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് റംലോയും ടീമും അവരുടെ വണ്ടിയിൽ നിന്നിറങ്ങി പല വഴിക്ക് പോവുകയാണ്. അവരിൽ ഒരാളുടെ കയ്യിലാണ് ആ ബയോ വെപ്പൺ ഉള്ളത്. ക്യാപ്റ്റനും ടീമിനും ഇവരെ തടഞ്ഞേ പറ്റൂ. സാം അവരുള്ള ഭാഗത്തേക്ക് എത്തുകയാണ്. നതാഷയും അങ്ങോട്ട് വരുന്നു. വൈകാതെ ക്യാപ്റ്റനും അങ്ങോട്ട് എത്തുകയാണ്. അവിടെ ആരെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ക്യാപ്റ്റന്റെ ഷീൽഡിലേക്ക് ഒരു ബോംബ് വന്ന് ഒട്ടിപ്പിടിക്കുകയാണ്. ക്യാപ്റ്റൻ ഒരു സെക്കൻഡ് പോലും പാഴാക്കിയില്ല. കാരണം ഈ ബോംബ് പൊട്ടിത്തെറിച്ചാൽ താൻ മാത്രമല്ല മരിക്കുക, ക്യാപ്റ്റന്റെ ചുറ്റി നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ മരിച്ചു വീഴുമെന്ന് ക്യാപ്റ്റൻ അറിയാം. ആ ബോംബ് ഷീൽഡിന്റെ കൂടെ മുകളിൽ ചെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. പെട്ടെന്നാണ് ക്യാപ്റ്റൻ പിന്നിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇടി കിട്ടി തെറിച്ചു പോയി വീഴുന്നത്. ക്യാപ്റ്റൻ ഇടിച്ചത് വേറെ ആരുമായിരുന്നില്ല, അത് ക്യാപ്റ്റനോട് അടങ്ങാത്ത ശത്രുതയുള്ള ക്രോസ് ബോൺസ് ആണ്, അതായത് ബ്രോക്ക് റംലോ. റംലോയുടെ കയ്യിലുള്ള സ്യൂട്ടിൽ പലതരം മെഷീൻസും ആയുധങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചാണ് റംലോ ക്യാപ്റ്റനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര നാളായിട്ട് ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നതെന്നാണ് റംലോ പറയുന്നത്. അതായത് റംലോക്ക് ക്യാപ്റ്റനോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നതാഷയും സാമും ചേർന്ന് റംലോയുടെ ഒരുപാട് പേരെ പഞ്ഞിക്കിടുന്നുണ്ട്.
അവസാനം ഫൈറ്റ് ചെയ്ത് നത്താഷ അതിലൊരുത്തിന്റെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. ആ ഒരുത്തൻ നത്താഷയുടെ നേരെയും തോക്ക് ചൂണ്ടുന്നു. അവിടെയുള്ള ഒരുത്തന്റെ കയ്യിലായിരുന്നു അവർ മോഷ്ടിച്ചു കൊണ്ടുപോയ ബയോ വെപ്പൺ ഇരിക്കുന്നത്. നത്താഷയോട് തോക്ക് താഴെയിട്ടില്ലെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ബയോ വെപ്പൺ താഴെയിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ബയോ വെപ്പൺ താഴെ വീണ് പൊട്ടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ വലിയൊരു മാറാരോഗം ആ രാജ്യത്ത് മുഴുവൻ പടർന്നു പിടിക്കാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് സാമിന് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ തന്റെ പ്രിയപ്പെട്ട ഡിവൈസ് ആയിട്ടുള്ള റെഡ് വിങ്ങിനെ ആ ബയോ വെപ്പൺ പിടിച്ചവൻ കാണാതെ അവന്റെ പിന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവനെ റെഡ് വിങ്ങിൽ നിന്ന് വെടിവെച്ച് താഴെയിടുന്നു. അതേസമയത്ത് നത്താഷ റംനോയുടെ ടീമിലെ മറ്റവനെയും വെടിവെച്ച് താഴെയിടുന്നു. താഴെ വീണ് പൊട്ടാൻ പോയ ബയോ വെപ്പൺ നത്താഷ ചാടി ചെന്ന് പിടിക്കുകയാണ്. അങ്ങനെ വലിയൊരു ദുരന്തം ഒഴിവായി. ഈ സമയത്ത് റംനോ ക്യാപ്റ്റനെ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ചു നേരം അടികൊണ്ടു കഴിഞ്ഞപ്പോ ക്യാപ്റ്റനും ദേഷ്യം വന്നു. റംനോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ക്യാപ്റ്റൻ അവനെ തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ ക്യാപ്റ്റന്റെ അടി കൊണ്ട് റംനോ തെറിച്ചു പോയി ദൂരെ വീഴുകയാണ്. താൻ വീണ്ടും തോൽക്കാറായെന്ന് റംനോക്ക് ഏകദേശം മനസ്സിലായി. അവൻ തന്റെ മുഖത്ത് വെച്ചിരുന്ന മുഖംമൂടി ഊരിക്കളയുകയാണ്. ക്യാപ്റ്റൻ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് കെട്ടിടം മേലേക്ക് വീണ് വളരെ വികൃതമായിരിക്കുന്ന അവന്റെ മുഖം ക്യാപ്റ്റൻ കാണുന്നത്. റംനോ പറയുന്നു, ക്യാപ്റ്റൻ, നിങ്ങൾ എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും എന്റെ മുഖം എത്ര മനോഹരമായിരിക്കുന്നല്ലേ. നീ മോഷ്ടിക്കാൻ വേണ്ടി വന്ന ബയോ വെപ്പൺ അതാർക്കു വേണ്ടിയാണെന്ന് പറ. ക്യാപ്റ്റൻ അവനെ നന്നായി അറിയാം. അവന് ക്യാപ്റ്റനെയും നന്നായി അറിയാം. നിങ്ങളുടെ പ്രിയ സുഹൃത്ത്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കൂട്ടുകാരൻ ബക്കി ബാൺസ്. ബക്കിയോ? അതെ ക്യാപ്റ്റൻ, ബക്കി ബാൺസ്. അവന് നിന്നെ ഓർമ്മ വന്നു. പഴയ കാര്യങ്ങളൊക്കെ അവന് ഓർമ്മ വന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. നിന്റെ കൂട്ടുകാരൻ ബക്കിയുടെ തലച്ചോറിൽ അവർ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓർമ്മയെല്ലാം പോകുന്നതിന് മുൻപ് ക്യാപ്റ്റനോട് പറയാൻ ബക്കി എന്നോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടാണ് ബക്കി പറഞ്ഞത്, ഒരാൾക്ക് പോകേണ്ട സമയമാവുമ്പോ അയാൾ പോവും. അയാളെ ഓർത്തിരുന്നിട്ട് കാര്യമില്ല. ബക്കി ഇനി അന്വേഷിച്ച് വരണ്ടെന്ന് ക്യാപ്റ്റനോട് പറയാൻ ബക്കി പറഞ്ഞു. ബക്കി പറഞ്ഞത് ശരിയാണ്, ഒരാൾക്ക് പോകേണ്ടപ്പോൾ പോകേണ്ടി വരും. പക്ഷെ ഇന്ന് ക്യാപ്റ്റൻ എന്റെ കൂടെ വരേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് റംനോ തന്റെ സ്യൂട്ടിലുണ്ടായിരുന്ന ബോംബ് പൊട്ടിക്കുകയാണ്. റംനോ സ്വയം മരിക്കാൻ റെഡിയായിരുന്നു. പക്ഷെ ക്യാപ്റ്റനോടുള്ള ദേഷ്യം കാരണം തന്റെ കൂടെ ക്യാപ്റ്റനും മരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് റംനോ ക്യാപ്റ്റന്റെ അടുത്ത് വെച്ച് ബോംബ് പൊട്ടിക്കുന്നത്. ഒരുപക്ഷെ ക്യാപ്റ്റനപ്പം മരിച്ചേന് നമ്മളുടെ സ്വന്തം വാണ്ട ആ സമയത്ത് അങ്ങോട്ട് വന്നില്ലെങ്കിൽ വാണ്ട അവളുടെ പവർ ഉപയോഗിച്ച് പൊട്ടിത്തെറിച്ച ബോംബിന്റെ പവറിനെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് എത്താതെ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ ആ ബോംബിന്റെ പവറും അത് പൊട്ടിത്തെറിച്ചപ്പോൾ വന്ന തീയും മുഴുവൻ വാണ്ട റംനോയിലേക്ക് മാത്രം ഒതുക്കുകയാണ്. അതിന്റെ ഉള്ളിൽ കിടന്ന് റംനോ കത്തി അമരാൻ തുടങ്ങി. പക്ഷെ വാണ്ടയ്ക്ക് അധിക നേരം ബോംബിന്റെ പവറിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നില്ല. അപ്പോ വാണ്ടയ്ക്ക് ചെയ്യാൻ തോന്നിയ കാര്യം അവൾ ചെയ്തു. അവൾ റംനോയെയും പൊട്ടിത്തെറിച്ച ബോംബിനെയും നേരെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും വാണ്ടയുടെ ലിമിറ്റ് അവസാനിച്ചു. അവളുടെ പവർ വിട്ട ഉടനെ ആ ബോംബ് മുകളിൽ ചെന്ന് ശരിക്ക് പൊട്ടിത്തെറിക്കുകയാണ്. അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിനുള്ളിൽ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. അടിയിലുള്ള ഒരുപാട് പേരെ രക്ഷിക്കാൻ സാധിച്ചെങ്കിലും ആ ബോംബ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് കെട്ടിടത്തിലുണ്ടായിരുന്ന 20-ൽ കൂടുതൽ ആളുകൾ മരിച്ചു പോവുകയാണ്. ആ കൂട്ടത്തിൽ വക്കാണ്ട എന്ന് പറയുന്ന രാജ്യത്തു നിന്നുള്ള 11 പേരും മരിച്ചു. ഇത് ക്യാപ്റ്റനും ടീമും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ക്യാപ്റ്റൻ ഒരുപാട് വിഷമമായി. വാണ്ടയ്ക്ക് ഒരുപക്ഷെ അതിലേറെ വിഷമമായി. സീൻ ചേഞ്ച് ആവുന്നു. ഇനി കാണിക്കുന്നത് ഒരല്പം പഴയ കാലത്തെ കഥയാണ്. എങ്ങോട്ടോ പോവാൻ വേണ്ടി തിരക്കിട്ട് ഹോട്ട്സ്റ്റാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാർക്കിന്റെ ഭാര്യ അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നുണ്ട്. അവിടെ സോഫയിൽ ഒരു പയ്യൻ കിടന്നുറങ്ങുന്നു. ഹോട്ട്സ്റ്റാർ പറയുന്നു, ഇതാരാ സോഫയിൽ കിടക്കുന്ന വീടും കുടിയും ഇല്ലാത്തവൻ. ആ പയ്യൻ സോഫയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മളുടെ സ്വന്തം ടോണി സ്റ്റാർക്കിന്റെ ചെറുപ്പകാലമായിരുന്നു. ടോണി പറയുന്നു, ഇതുകൊണ്ടാണ് ഞാൻ ക്രിസ്മസ് സമയത്ത് വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അച്ഛൻ വിദേശത്തേക്ക് പോവുകയാണെന്നും അദ്ദേഹത്തോട് സ്നേഹത്തോടെ സംസാരിക്കാനും ഹോട്ട്സ്റ്റാർക്കിന്റെ ഭാര്യ ടോണിയോട് പറയുകയാണ്. ടോണി, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. തിങ്കളാഴ്ച വരെ നീ പുതിയതായിട്ടൊന്നും ചെയ്യണ്ട. ദയവ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ ഈ വീടിന് തീ വെക്കാൻ നോക്കരുത്. ഈ വീട് തല കീഴായി മറിച്ചു വെക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. തീർച്ചയായും അച്ഛ, തിങ്കളാഴ്ച വരെയല്ലേ? ആ കാര്യം ഞാൻ ഏറ്റു. അപ്പോ തിങ്കളാഴ്ച കഴിഞ്ഞ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് ചെയ്യാം അല്ലെ? നിങ്ങൾ രണ്ടുപേരും എവിടേക്കാണ് പോകുന്നതെന്ന് ടോണി ചോദിക്കുന്നു. ടോണിയുടെ അച്ഛൻ ഹോട്ട്സ്റ്റാർ ഇവരെ കൊണ്ട് ബഹാമസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്നും ഇടയ്ക്ക് ചിലപ്പോ പെന്റഗൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് ഇറങ്ങേണ്ടി വരുമെന്നും അവർ രണ്ടുപേരും കൂടി ടോണിയോട് പറയുകയാണ്. ഹോട്ട്സ്റ്റാർക്ക് ഇവരെ കൊണ്ട് അങ്ങനെ യാത്രയൊന്നും പോകാറില്ലെന്നുള്ള കാര്യം
ടോണിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് ഹോട്ട്സ്റ്റാർക്കിന്റെ ബിസിനസ്സോ അല്ലെങ്കിൽ ഷീൽഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു യാത്രയായിരിക്കുമെന്ന് ടോണിക്ക് നന്നായിട്ട് അറിയാം. ഈ കാര്യം പറഞ്ഞ ടോണി ഹോട്ട്സ്റ്റാർക്കിനെ കളിയാക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ടോണി, ആളുകളെ കളിയാക്കാൻ കഴിയുള്ളവർ വലിയ നിലയിലെത്തുമെങ്കിൽ നീ തീർച്ചയായിട്ടും ഒരു വലിയ നിലയിലെത്തും. നിനക്കാളുകളെ നന്നായിട്ട് കളിയാക്കാൻ അറിയാം. നിങ്ങൾക്കറിയുന്നത് പോലെ ടോണി സ്റ്റാർക്കും ഹോട്ട്സ്റ്റാർക്കും അച്ഛനും മകനും ആണെങ്കിലും അവർ തമ്മിൽ നേരിട്ടിടപഴകുമ്പോൾ അത്ര നന്നായിട്ടല്ല പെരുമാറിയിരുന്നത്. രണ്ടുപേർക്കും ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അവരത് ഡയറക്റ്റായി പുറത്തു കാണിക്കാറില്ല. അമ്മ ടോണിയോട് പറയുന്നു, ടോണി, ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. നീ തീർച്ചയായിട്ടും ഞങ്ങളെ ഓർക്കും. നീ ഞങ്ങളെ മിസ് ചെയ്യും. കാരണം ഇന്നായിരിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് നീ ഞങ്ങളെ കാണില്ല. നിനക്കറിയാമല്ലോ ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ പറയാനായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിപ്പോ പറ മോനെ. അല്ലെങ്കിൽ പിന്നീട് നീ അതോർത്ത് വല്ലാതെ ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, ഐ ലവ് യു ഡാഡ്. എനിക്ക് അച്ഛനെയും അമ്മയും ഒരുപാട് ഇഷ്ടമാണ്. നല്ല അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ എനിക്ക് എന്നും സന്തോഷമുണ്ടാവും. അമ്മ ടോണിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം അവരും ഹോട്ട്സ്റ്റാർക്കും കൂടി ദൂരേക്ക് നടക്കുന്നു. ടോണി അത് നോക്കി നിൽക്കുകയാണ്. അവന്റെ കണ്ണിൽ വല്ലാത്ത സങ്കടം കാണാൻ സാധിക്കും. പക്ഷെ അപ്പോഴാണ് പിന്നിൽ ഒരു രൂപം നമ്മൾ കാണുന്നത്. അവിടെ നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ടോണി സ്റ്റാർ. എന്താണ് സംഭവിക്കുന്നത്? ആർക്കും മനസ്സിലായില്ലല്ലേ. മുന്നിൽ ചെറുപ്പക്കാരനായ ടോണി സ്റ്റാർക്കും ബാക്കിൽ ഇപ്പോഴത്തെ ടോണി സ്റ്റാർക്കും ഇതെങ്ങനെയാണ് സംഭവിക്കുക? ബിക്കോസ് ഇറ്റ്സ് ഓൾ ടെക്നോളജി. ഇതെല്ലാം സയൻസിന്റെ കളികളാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ടോണി സ്റ്റാർക്ക് പറഞ്ഞു തുടങ്ങുന്നു, ഇങ്ങനെയായിരുന്നു എല്ലാം നടക്കേണ്ടിയിരുന്നത്, ഇങ്ങനെയായിരുന്നു എല്ലാം സംഭവിക്കാനിരുന്നത്. ബൈനറലി ഓഗ്മെന്റഡ് റിട്രോ ഫ്രെയിമിംഗ് അല്ലെങ്കിൽ ബർഫ് എന്നും പറയാം, ഒരു പുതിയ ടെക്നോളജിയാണ്. നമുക്കത് ഉപയോഗിച്ച് തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ നിയന്ത്രണം നമ്മളുടെ കയ്യിലാക്കാൻ സാധിക്കും. നമ്മളെ എന്നെന്നും വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലെ. തലച്ചോറിലേക്ക് നുഴഞ്ഞു കയറി ആ വേദനകളുള്ള ഓർമ്മകളെ ശരിയാക്കാൻ ബർഫ് എന്ന് പറയുന്ന ഈ ടെക്നോളജി ഉപയോഗിച്ച് സാധിക്കും. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് വളരെ ചെലവേറിയ ഒരു പദ്ധതിയാണ്. എന്റെ വേദനയുള്ള ഓർമ്മകളെ ചികിത്സിക്കാൻ വേണ്ടി ഏകദേശം 611 മില്യൺ ഡോളർ ആണ് ഞാൻ മൊത്തത്തിൽ ചെലവാക്കിയത്. ഒരുപക്ഷെ പുറത്തു നിന്ന് നോക്കുന്ന ആർക്കും ഞാനൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. യെസ്, ചെറിയ തരത്തിൽ ഞാനൊരു ഭ്രാന്തനാണ്. ടോണി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായ ടോണി സ്റ്റാർക്കിന്റെ രൂപം മാഞ്ഞു പോവുകയാണ്. മാത്രമല്ല അവിടെ ടോണിയുടെ അമ്മ വായിച്ചിരുന്ന പിയാനോ, ടോണി കിടന്നിരുന്ന സോഫ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാഞ്ഞു പോവുകയാണെന്ന് വെച്ചാൽ അതൊക്കെ ഡിജിറ്റലായിട്ട് ഹോളോഗ്രാം ടെക്നോളജി വഴി നിർമ്മിച്ചവയായിരുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടി? ടോണി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ടോണിയുടെ ചെറുപ്പത്തിൽ ഇവിടെ ഹോളോഗ്രാം ടെക്നോളജി വെച്ച് കാണിച്ച ആ ദിവസമാണ് ടോണി അവസാനമായിട്ട് തന്റെ അച്ഛനെയും അമ്മയെയും കാണുന്നത്. കാരണം അന്ന് എയർപോർട്ടിലേക്ക് ടോണിയോട് യാത്ര പറഞ്ഞു പോയ അവർ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. പിന്നെ ടോണിക്ക് അവരെ കാണാൻ സാധിച്ചില്ല. ടോണിക്ക് സത്യം പറഞ്ഞാൽ ആ വേദനയിൽ നിന്ന് കരകയറാൻ ഒരിക്കലും സാധിച്ചില്ല. ഒരുപക്ഷെ ഒരു പ്ലേ ബോയായി മാറിയത് ആ വേദനയൊക്കെ മറക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അയൺമാനിലേക്കുള്ള മാറ്റം ടോണിയുടെ മനസ്സിനെ ഒരുപാട് മാറ്റി. ടോണിയെ ഒരുപാട് ഇമോഷണൽ ആക്കി മാറ്റി. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണം ടോണിയെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങി. എങ്ങനെയാണ് അതിൽ നിന്നൊന്ന് കരകയറുക? ടോണിയെ എന്നും സഹായിക്കാറുള്ളത് ടെക്നോളജിയാണ്. അപ്പൊ ടോണി ഒരു കാര്യം ചെയ്തു, മറ്റൊരു കമ്പനിക്ക് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്ക് 611 മില്യൺ ഡോളർ അത്രയും വലിയൊരു തുക മുടക്കി ഒരു ടെക്നോളജി നിർമ്മിച്ചെടുക്കുകയാണ്. ബാഫ് എന്നാണ് അതിനെ ചുരുക്കി വിളിക്കുന്നത്. ഇതുപോലെ പഴയ ഓർമ്മകളെ റീക്രിയേറ്റ് ചെയ്ത് അന്ന് നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോട് പറയാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഒന്നുകൂടി അവരെ കാണുക. ഒരുപക്ഷെ അതുകൊണ്ട് ടോണിയുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം കിട്ടും. തൊട്ട് മുൻപത്തെ സീൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോണിയുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി നീ കാണില്ല. ഈ ദിവസം ഓർത്ത് നീ എന്തായാലും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പോഴാണ് ടോണി സ്റ്റാർക്ക് തന്റെ അച്ഛനോട് ഐ ലവ് യു ഡാഡ് എന്നും നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല അച്ഛനമ്മമാരായിരുന്നെന്നും ഒക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ടോണി സ്റ്റാർക്കിന്റെ അമ്മ ഞങ്ങളെ നീ അവസാനമായിട്ടാണ് കാണാൻ പോകുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അവർ ആക്സിഡന്റിൽ മരിച്ചു പോകുമെന്നുള്ള കാര്യം നേരത്തെ അവർക്കറിയാൻ സാധിക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിമിഷങ്ങൾ ശരിക്കും ഇങ്ങനെയല്ല നടന്നത്. അവസാനമായിട്ട് ടോണിക്ക് ഐ ലവ് യു ഡാഡ് എന്ന് പറയാനോ നിങ്ങളാണ് ഏറ്റവും നല്ല അച്ഛനമ്മമാർ എന്ന് പറയാനോ ഒന്നും സാധിച്ചില്ല. അങ്ങനെ ഒരു യാത്ര പറയൽ നടക്കാതെയാണ് ടോണിയുടെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചത്. ആ വിഷമം എന്നും ടോണിക്കുണ്ട്. അത് മാറ്റാനാണ് അല്ലെങ്കിൽ കുറയ്ക്കാനാണ് ഇങ്ങനെ നടക്കണമെന്ന് ടോണിക്ക് ആഗ്രഹമുള്ള ഒരു നിമിഷം ടോണി ടെക്നോളജി ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്തത്. ടോണി സ്റ്റാർക്ക് തുടരുന്നു, എനിക്കറിയാം ഇങ്ങനെ കുറച്ച് നിമിഷങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ ഉണ്ടാക്കിയത് കൊണ്ട് ശരിക്കും നടക്കാത്ത കാര്യങ്ങൾ ഇനി മാറാനൊന്നും പോകുന്നില്ല. ചെറിയൊരു ആശ്വാസം അത്രമാത്രം. ടോണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് MITയിലെ സ്റ്റുഡൻസിനോടാണ്. അവരെല്ലാവരും പല തരത്തിലുള്ള സയൻസ് പ്രൊജക്ടുകളുടെ ഐഡിയകൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യാനുള്ള പണം അവരുടെ കയ്യിലില്ല. ഒരു പക്ഷേ തിരഞ്ഞെടുക്കുന്ന ഐഡിയകൾക്ക് ടോണി സ്റ്റാർക്കിന്റെ കമ്പനി പണം നൽകും. അത് പ്രതീക്ഷിച്ചാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അവരോടാണ് ടോണി പറയുന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു MITയുടെ ഉദ്ദേശം? അറിവ് നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും സൂക്ഷിച്ചു വെക്കാനുമുള്ളതാണ്. മാത്രമല്ല മറ്റുള്ളവരെ സഹായിച്ച് മറ്റുള്ളവരുടെ
നിങ്ങളോടൊപ്പം ചേർന്ന് ലോകത്തിലേക്ക് വരുന്ന വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാവുക. അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും എന്തിനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതെന്ന്. നിങ്ങളുടെ ഐഡിയകൾ പറയാം. ഓരോ ഐഡിയയും പുതിയ ഭാവിയെ നിർമ്മിക്കാൻ വേണ്ടിയുള്ളതാണ്. എനിക്കത് നന്നായിട്ടറിയാം. മാത്രമല്ല നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങളെല്ലാവരും പാപ്പരായിരിക്കുകയാണെന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പണമില്ല, സത്യമല്ലേ? പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും അവരുടെ പ്രൊജക്റ്റിന് ആവശ്യമുള്ള പണം അത് ഞാൻ തരും. വേറെ നൂലാമാലകളൊന്നുമില്ല, ടാക്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നാളത്തെ ഭാവി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളാണ് നാളത്തെ ഭാവി നിർമ്മിക്കേണ്ടവർ. എല്ലാവരും ചെന്ന് പണി തുടങ്ങിക്കോ. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ടെക്നോളജിയെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ടോണി സ്റ്റാർക്ക്. ഒരുപക്ഷെ പണമില്ലാത്തത് കൊണ്ട് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പറ്റാത്ത ഒരുപാട് പേരായിരിക്കും തന്റെ മുന്നിൽ ഇരിക്കുന്നത്. ആ കാര്യം ടോണിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല പണം എന്നും ടോണിക്കൊരു വിഷയമായിരുന്നില്ല എന്ന് നമ്മൾക്കറിയാമല്ലോ. അവിടെ ഇരുന്ന് എല്ലാവരും ടോണിക്ക് വേണ്ടി കൈയടിക്കുകയാണ്. അവർക്കെല്ലാവർക്കും സന്തോഷമായി. പക്ഷെ അടുത്തതായിട്ട് ഈ പദ്ധതിയുടെ ഹെഡായിട്ടുള്ള പെപ്പർ പോട്സിനെയാണ് അങ്ങോട്ട് വിളിക്കേണ്ടിയിരുന്നത്. അത് സ്ക്രീനിൽ തെളിഞ്ഞു കണ്ടപ്പോൾ ടോണിയുടെ മുഖഭാവം മാറി. പെപ്പർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ടോണിക്ക് വിഷമമായതെന്ന് വെച്ചാൽ ടോണിയും പെപ്പറും ഇപ്പോൾ നല്ലൊരു ബന്ധത്തിലല്ല ഉള്ളത്. നിങ്ങൾ വിചാരിക്കും ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. കാരണം അവർ രണ്ടുപേരും അയൺമാൻ ത്രീയുടെ അവസാനം വളരെ നല്ലൊരു റിലേഷൻഷിപ്പിലായതാണ് നമ്മൾ കണ്ടത്. പിന്നെ എന്തു പറ്റി? അതിന് കാരണം അയൺമാൻ ത്രീയുടെ അവസാനം ടോണി സ്റ്റാർക്ക് താൻ അയൺമാൻ ആവുന്നത് നിർത്തുന്നു എന്ന കാര്യമാണ് പെപ്പർ പോട്സിനോട് പറഞ്ഞത്. പക്ഷെ അതിനുശേഷവും ടോണിക്ക് തന്റെ സ്യൂട്ട് അണിയേണ്ടി വന്നു. ലോകത്തിന് എപ്പോഴൊക്കെ വെല്ലുവിളികൾ വരുന്നു അപ്പോഴൊക്കെ തന്റെ സ്യൂട്ട് അവിടെ ഇരിക്കുമ്പോൾ വെറുതെ ഒരു സ്ഥലത്ത് പേടിച്ച പോലെ ഇരിക്കാൻ ടോണിക്ക് പറ്റില്ല. ഇത്രയും ടെക്നോളജിയുള്ള സ്യൂട്ടുള്ള താനൊക്കെ വെറുതെ ഇരുന്നാൽ പിന്നെ ആരാണ് ലോകത്തെ രക്ഷിക്കുന്നത്? ഇങ്ങനെ ഒരു ചിന്തയായിരിക്കണം ടോണിക്കുള്ളത്. പക്ഷേ ഈ കാര്യം പെപ്പറിന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് അവർ തൽക്കാലത്തേക്ക് പിരിഞ്ഞു എന്നതിന് ശരിയായ കാരണമൊന്നും പറയുന്നില്ലെങ്കിലും ഇത് തന്നെയാണ് കാരണമെന്ന് നമ്മൾക്ക് ഉറപ്പിക്കാം. പെപ്പറുമായി സ്നേഹത്തിലല്ലാത്തതുകൊണ്ട് തന്നെ ടോണിക്ക് നല്ല വിഷമമുണ്ട്. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ സാധിക്കും. അദ്ദേഹം പെട്ടെന്ന് ആ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് കടന്നപ്പോൾ ഒരുപാട് പേർ ടോണിയെ അഭിനന്ദിക്കാൻ വരുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാൻ ടോണിക്ക് പറ്റുന്നില്ല. ടോണിക്ക് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് തോന്നി. അദ്ദേഹം നടന്ന് അവിടെയുള്ള ഒരു ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. ടോണി അങ്ങോട്ട് ചെല്ലുന്നു. ആ സ്ത്രീ ആരാണെന്ന് ടോണിക്ക് അറിയില്ല. പക്ഷെ അവർക്ക് ടോണിയെ അറിയാം. അവർ ടോണിയോട് പറയുന്നു, ആ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് മിസ്റ്റർ സ്റ്റാർ. ശരിയാണ്, പക്ഷേ അവരെല്ലാവരും അത് അർഹിക്കുന്നവരാണ്. മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതെന്റെ മനസ്സിനൊരല്പം ആശ്വാസം തരും. അത് ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും കുറ്റം ചെയ്തവർ അവരുടെ കുറ്റബോധം മാറ്റാൻ വേണ്ടി മറ്റുള്ളവരെ സഹായിക്കും. അങ്ങനെ അവർക്ക് ആശ്വാസം കിട്ടും. ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ നിങ്ങളെപ്പോലെ കയ്യിൽ പണമുള്ളവർക്ക് അത് വളരെ ഈസിയാണല്ലോ. എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തിട്ട് പിന്നെ അതിന്റെ കുറ്റബോധം തോന്നുമ്പോൾ കയ്യിലുള്ള പണം വാരിയെറിയുക, എന്നിട്ട് ആശ്വാസം കണ്ടെത്തുക. അല്ലെ, അവരെന്തോ അർത്ഥം വെച്ച് സംസാരിക്കുകയാണെന്ന് ടോണിക്ക് മനസ്സിലായി. ടോണി ആകെ നിന്ന് ചൂളി പോവുകയാണ്. എന്ത് പറയണമെന്ന് ടോണിക്ക് മനസ്സിലായില്ല. ആ സ്ത്രീ വീണ്ടും പറയുന്നു, ഞാനൊരു ഗവൺമെന്റ് സെർവന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആവശ്യങ്ങളുള്ള മനുഷ്യർക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എന്റെ ജോലി നന്നായി ചെയ്യുന്നുണ്ട്. എനിക്കതിൽ സന്തോഷവുമുണ്ട്. ചിലപ്പോഴൊക്കെ ഈ പണി അല്പം ബോറടിയായി തോന്നും. പക്ഷേ ഈ ജോലി ചെയ്താണ് ഞാൻ എന്റെ മകനെ വളർത്തിയത്. അവൻ വളർന്ന് നല്ലൊരു നിലയിലെത്തിയത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. അവന്റെ പേര് ചാർലി സ്പെൻസർ എന്നായിരുന്നു. ചാർലി എന്റെ സ്വന്തം മകൻ. അവന്റെ ഫോട്ടോ എടുത്ത് സ്റ്റാർക്കിന്റെ നെഞ്ചിലേക്ക് അടിച്ചു വെച്ച് അവർ വീണ്ടും പറയുന്നു, പക്ഷേ എന്റെ മകൻ ഇന്ന് ഈ ഭൂമിയിലില്ല. അവനെ കൊന്നത് നീയാണ്. സോക്കോവിയിൽ വെച്ച് ഒന്നും അറിയാത്ത എന്റെ മകൻ മരിച്ചുപോയി. പക്ഷെ നിനക്കൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. ആര് മരിച്ചു ആര് ജീവിച്ചു എന്ന് ചിന്തിക്കേണ്ട ആവശ്യം നിനക്കൊന്നുമില്ല. നിന്റെ വിചാരം നീ യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്നല്ലേ? പക്ഷെ സത്യത്തിൽ നീ യുദ്ധം ചെയ്യുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ അവേഞ്ചേഴ്സ് ആണ്, പ്രതികാരം ചോദിക്കുന്നവർ. എന്റെ മകന്റെ മരണത്തിന് ഞാൻ ആരോടാണ് പ്രതികാരം ചോദിക്കേണ്ടത്? എന്റെ മകൻ മരിച്ചുപോയി. അതിന് ഒരേ ഒരു കാരണക്കാരൻ നിങ്ങളാണ് മിസ്റ്റർ സ്റ്റാർക്ക്. അങ്ങനെ പറഞ്ഞ് ആ സ്ത്രീ ദൂരേക്ക് നടന്നു പോവുകയാണ്. അതായത് ഏജ് ഓഫ് അൾട്രോണിൽ സോക്കോവിയയിൽ വെച്ച് നടന്ന യുദ്ധത്തിനിടയ്ക്ക് അവരുടെ മകൻ മരിച്ചുപോയി. ഇങ്ങനെ ഒരു കാര്യം തന്നെ ടോണി സ്റ്റാർക്കിന് അറിയില്ല. തന്റെ മരണത്തിന്റെ ഉത്തരവാദി ടോണി സ്റ്റാർക്കാണെന്ന് പറയാനാണ് ആ സ്ത്രീ വന്നിരിക്കുന്നത്. ഒന്നാമതേ വിഷമത്തിലിരിക്കുന്ന ടോണി സ്റ്റാർക്കിനെ ആ സ്ത്രീയുടെ വാക്കുകൾ വീണ്ടും തളർത്തി കളഞ്ഞു. ടോണി സ്റ്റാർക്കിന്റെ മനസ്സാടി ഉലഞ്ഞു പോയി. കുറ്റബോധം ടോണി സ്റ്റാർക്കിനെ വന്ന് മൂടി. കാരണം ടോണിക്ക് അറിയാം, അവർ പറഞ്ഞതുപോലെ മറ്റാരെക്കാളും ഉപരി താനായിരിക്കാം ഇതിൽ കുറ്റക്കാരൻ. കാരണം അൾട്രോണിനെ നിർമ്മിച്ചതേ താനാണ്. അതുകൊണ്ടാണ് ആ യുദ്ധം തന്നെ അവിടെ ഉണ്ടായത്. സീൻ ചേഞ്ച് ആവുന്നു. വാണ്ടയും ക്യാപ്റ്റനും ടിവിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാഗോസിൽ വെച്ച് നടന്ന സ്ഫോടനത്തെ തുടർന്ന് 20-ൽ കൂടുതൽ ആളുകൾ മരിച്ചെന്നും അതിൽ 11 പേർ വക്കാണ്ട എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുള്ളവരാണെന്നും വാർത്തയിൽ കാണിക്കുകയാണ്. ആ വാർത്ത കണ്ട് അവർ വിഷമിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിനെ പറ്റി വക്കാണ്ടയിലെ രാജാവായ ടിച്ചക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറ്റവാളികൾ മാത്രമല്ല വക്കാണ്ടയിൽ നിന്നുള്ള ആളുകൾ
അവിടെ വെച്ച് മരിക്കാൻ കാരണം അത് ലോകത്തെ രക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്ത അവഞ്ചേഴ്സ് കൂടിയാണ്. നിരപരാധികളായ ആളുകളുടെ ജീവൻ കളഞ്ഞുകൊണ്ടുള്ള വിജയം അതൊരിക്കലും ഒരു വിജയമായി കണക്കാക്കാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് വക്കാൻഡയിലെ രാജാവായിട്ടുള്ള ടിച്ചാക്ക പറയുന്നത്. മറ്റ് ന്യൂസ് ചാനലുകാർ ഈ സ്ഫോടനത്തിൽ വാണ്ടയെയും പ്രത്യേകം കുറ്റപ്പെടുത്തുന്നുണ്ട്. ക്യാപ്റ്റൻ ടി വി ഓഫ് ചെയ്യുകയാണ്. വിഷമിച്ചിരുന്ന വാണ്ട ചോദിക്കുന്നു, എന്തിനാണ് ക്യാപ്റ്റൻ ടി വി ഓഫ് ചെയ്തത്? അവർ പറയുന്നത് ശരിയാണ്, ഇതെല്ലാം എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ്. ക്യാപ്റ്റൻ കേട്ടില്ലേ, എന്റെ പേര് അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അല്ല വാണ്ട, നീ കരുതുന്നത് തെറ്റാണ്. നിനക്കിതിലൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. സത്യത്തിൽ ഞാനായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അവന്റെ കയ്യിൽ അങ്ങനെ ഒരു ബോംബുണ്ടെന്നും അതവൻ പൊട്ടിച്ചേക്കാമെന്നും ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് ബക്കിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പരിസരം മുഴുവൻ മറന്നുപോയി. എന്റെ ചിന്ത മുഴുവൻ ബക്കിയെ പറ്റിയായി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ബക്കി. അവനെ പറ്റി കേൾക്കുമ്പോഴൊക്കെ ഞാൻ വീണ്ടും ബ്രൂക്ക്ലിനിൽ ജീവിച്ചിരുന്ന ആ 16 വയസ്സുകാരനായ പയ്യനായി മാറും. അതുകൊണ്ട് ഈ തെറ്റ് എന്റെ മേലാണ് വേണ്ട. ഇതെന്റെ തെറ്റാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം വേണ്ട, നമ്മളുടെ ജോലി ഇതാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറ്റുന്നത്ര ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒരു പക്ഷേ എല്ലാവരെയും രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല എന്ന് കരുതി തളർന്നു പോവാനും പാടില്ല. എല്ലാവരെയും രക്ഷിക്കാൻ പറ്റാത്തതിൽ നമ്മൾക്ക് സങ്കടമുണ്ടാവും. പക്ഷേ അതുള്ളിലൊതുക്കാൻ നമ്മൾക്ക് സാധിക്കണം. വീണ്ടും ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ആളുകളെ ഒരിക്കലും തോറ്റുകൊടുക്കരുത്. പെട്ടെന്ന് അവിടെയുള്ള ചുമരിനുള്ളിലൂടെ വിഷൻ കടന്നു വരികയാണ്. വിഷന് അങ്ങനെ ഒരു കഴിവുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ചുമരിലൂടെ കടന്നു വന്ന് പേടിപ്പിക്കരുതെന്ന് വാണ്ട വിഷനോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിഷൻ പലപ്പോഴും അത് മറന്നു പോവുകയാണ്. വിഷൻ അങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള തണ്ടർ ബോൾട്ട് റോസ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൽ ടോണി സ്റ്റാർക്ക് പണി കഴിപ്പിച്ച അവഞ്ചേഴ്സിന്റെ പുതിയ കെട്ടിടത്തിലേക്ക്. അപ്പോ തണ്ടർ ബോൾട്ട് റോസും ടോണി സ്റ്റാർക്കും കൂടി ക്യാപ്റ്റനെയും വാണ്ടയെയും കാത്തിരിക്കുകയാണെന്നാണ് വിഷൻ പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ്. ഈ കാണുന്ന തണ്ടർ ബോൾട്ട് റോസിനെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാവും. ഏത് സിനിമയിലാണെന്ന് വെച്ചാൽ ദ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറയുന്ന സിനിമയിൽ. ഇദ്ദേഹത്തിനൊരു മകളുമുണ്ട്, ബെറ്റി എന്നാണ് അവളുടെ പേര്. ബെറ്റിയും ഡോക്ടർ ബ്രൂസ് ബാനറും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സിനിമയിൽ ഹൾക്കായി അഭിനയിച്ചത് വേറൊരു നടനായിരുന്നു. അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല, അതിനെ ഒരു സ്റ്റോറി ആയിട്ട് എടുത്താൽ മതി. ദ ഇൻക്രെഡിബിൾ ഹൾക്കിന്റെ അവസാനം താൻ ബെറ്റിയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അത് ബെറ്റിക്കും ബാക്കിയുള്ളവർക്കും അപകടമാവുമെന്നറിയാവുന്നതുകൊണ്ട് ഹൾക്ക് ആവുന്ന കാര്യത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഡോക്ടർ ബ്രൂസ് ബാനർ ഇന്ത്യയിലേക്ക് പോരുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ അവിടെയുള്ള പാവപ്പെട്ട ആളുകളെ സഹായിച്ച് ഒരു ചെറിയ ഡോക്ടറായി കഴിഞ്ഞുകൂടി സമാധാനത്തോടെ പോരുകയായിരുന്നു. ആ കാഴ്ചയാണ് നമ്മൾ അവഞ്ചേഴ്സ് 2012 കണ്ടത്. അവിടേക്കാണ് ലോക്കിയെ തടയാൻ വേണ്ടി, അല്ലെങ്കിൽ ടെസ്രാക്റ്റിനെ പറ്റി പഠിക്കാൻ വേണ്ടി, ഗാമറൈസിനെ പറ്റി ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഷീൽഡ് അദ്ദേഹത്തെ നത്താഷയെ വിട്ട് വിളിപ്പിക്കുന്നത്. പിന്നെ എന്താണ് നടന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോ ഹൾക്ക് എവിടെയാണ് എന്ന് പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും. അത് തൽക്കാലം നിങ്ങളിപ്പോ അറിയണ്ട, കാരണം അതറിയാൻ സമയമായിട്ടില്ല. അന്ന് ആ പ്ലെയിനിൽ കയറി പറന്ന് ഡോക്ടർ ബ്രൂസ് ബാനർ എങ്ങോട്ടാണ് പോയത് അത് നമ്മൾക്ക് വരുന്ന സിനിമകളിലായിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം വരും, ഹൾക്ക് വീണ്ടും വന്ന സമയത്ത്, അതായത് 2012 ഹൾക്ക് ന്യൂയോർക്കിൽ വന്നല്ലോ, ആ സമയത്ത് എന്തുകൊണ്ടാണ് തണ്ടർ ബോൾട്ട് റോസ് പഴയതുപോലെ ഹൾക്കിനെ പിടിക്കാൻ ശ്രമിക്കാതെ ഇരുന്നത്? അതിന് കാരണം ഹൾക്ക് വന്നത് നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു, ദുഷ്ടന്മാരെ നേരിടാൻ വേണ്ടിയാണ്. ജനങ്ങൾക്ക് മുന്നിൽ ഹൾക്ക് ഒരു ഹീറോ ആയി മാറി. മാത്രമല്ല ഹൾക്കിനിപ്പോ കൂട്ടുകാരായിട്ട് അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കൊലകൊല്ലി ടീമും കൂടെയുണ്ട്. അപ്പോ ഹൾക്കിനെ പിടിക്കാൻ സാധാരണ പോലെ ചെല്ലുക എന്ന് പറയുന്നത് മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് തണ്ടർ ബോൾട്ട് റോസ് ആ ശ്രമം ഇട്ടുകാണും. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. തണ്ടർ ബോൾട്ട് റോസ് പറയുന്നു, ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഞാൻ കുഴഞ്ഞു വീണുപോയി. അത് കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മരിക്കുമോ ജീവിക്കുമോ എന്ന് അറിയാത്ത അവസ്ഥ. വലിയ ഓപ്പറേഷൻ തന്നെ വേണ്ടി വന്നു. 3 ബൈപ്പാസും ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ എനിക്ക് പുതിയ ചില കാര്യങ്ങൾ മനസ്സിലായി. 40 വർഷം ആർമിയിൽ നിന്ന് രാജ്യത്തെ സേവിച്ചിട്ടും മനസ്സിലാവാത്ത കാര്യങ്ങൾ എനിക്ക് ആ സമയത്ത് മനസ്സിലായി. നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാടുകളെ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. പറയാം, എനിക്കും ഈ ലോകത്തിനും നിങ്ങൾ അവഞ്ചേഴ്സിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഞങ്ങളെക്കൊണ്ട് ഒരിക്കലും പോരാടാനാവാത്ത യുദ്ധങ്ങൾ നിങ്ങൾ ജീവൻ പോലും പണയം വെച്ച് ആ യുദ്ധങ്ങൾ നേരിടാൻ തയ്യാറായി. ഒരുപാട് പേരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഹീറോകളാണ്. നിങ്ങളവർ ആരാധിക്കുന്നു. പക്ഷേ മറ്റു കുറെ പേർ നിങ്ങളെ കാണുന്നത് ഹീറോകളായല്ല, അവർ നിങ്ങളെ കണ്ട് പേടിക്കുന്നു. അവർ നിങ്ങളെ കാണുന്നത് കുറ്റവാളികളെ പോലെയാണ്. മിസ്റ്റർ റോസ്, നിങ്ങൾ ഞങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നിങ്ങളെ കാണുന്നത് ഒരു പക്ഷേ അപകടകാരികൾ എന്ന് വിളിച്ചാൽ എങ്ങനെയുണ്ടാവും? അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന, പലതരം കഴിവുകളുള്ള, ഏത് അതിർത്തിയും ലംഘിക്കുന്ന, നിയമത്തിനെ കാറ്റിൽ പറത്തുന്ന, ഏത് സ്ഥലത്തും ചെന്ന് ആരുടെ മേലും ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഘം ആളുകൾ. അപ്പോൾ നിങ്ങളെ അപകടകാരികൾ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? ഇതൊക്കെ കേട്ടിട്ട് ക്യാപ്റ്റൻ അങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതായത് ഓരോ വില്ലന്മാർ വരുമ്പോ ഇവനെയൊക്കെ രക്ഷിക്കുന്നതും പോരാ, അവസാനം കേൾക്കുന്നതോ ഇങ്ങനെയുള്ള വാക്കുകളാണ്. അതിനുശേഷം
ശേഷം തണ്ടർബോൾഡ്രോസ് കുറച്ച് കാഴ്ചകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ന്യൂയോർക്ക് യുദ്ധം, അതായത് ലോക്കി വന്ന സമയത്തെ ആ യുദ്ധം. അതിൽ ഹൾക്ക് ചാടി ചാടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരാളുടെ മേലേക്ക് ഹൾക്ക് കാരണം ഒരു കെട്ടിടത്തിന്റെ കുറച്ച് ഭാഗം വന്ന് വീണ് അവിടെയുള്ള കുറച്ചുപേർ മരിച്ചു പോയി കാണും. അടുത്ത ദൃശ്യം വാഷിംഗ്ടൺ DCയിലെയാണ്, അതായത് ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിൽ ഷീൽഡിനെ തകർക്കാൻ നിക് ഫ്യൂറിയും ക്യാപ്റ്റനും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഹെലികാരിയർ അവിടെയുള്ള ഒരു വെള്ളത്തിലേക്ക് വന്ന് വീണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അങ്ങനെ ഒരു സംഭവം കാരണം അതിന്റെ അടുത്തുള്ള എത്ര പേർ മരിച്ചെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? പക്ഷെ ഒരുപാട് പേർ മരിച്ചിരുന്നു. അടുത്തതായി കാണിക്കുന്നത് സോക്കോവിയയിലെ ദൃശ്യമാണ്, അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ അൾട്രോൺ കൊന്ന ആളുകൾ, ആ യുദ്ധം കാരണം മരിച്ചുപോയ ആളുകൾ, അവസാനമായി ലാഗോസിൽ വെച്ച് നടന്ന പൊട്ടിത്തെറി. ഇതൊക്കെ കണ്ട് അതുമായി ബന്ധപ്പെട്ട അവഞ്ചേഴ്സിന് കുറ്റബോധം തോന്നുകയാണ്. ക്യാപ്റ്റൻ അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചില്ല, അത് നിർത്താൻ ക്യാപ്റ്റൻ പറയുകയാണ്. തണ്ടർബോൾഡ്രോസ് പറയുന്നു, കഴിഞ്ഞ 4 കൊല്ലത്തിലധികമായി നിങ്ങളൊരു സ്വകാര്യ സംഘടന പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരുടെയും നിയന്ത്രണത്തിലല്ല. നിങ്ങൾക്ക് തോന്നുന്നു പോലെ നിങ്ങൾ ചെയ്യുന്നു. അതിൽ ആരൊക്കെ മരിക്കുന്നെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. എന്നാൽ രാജ്യത്ത് ശ്രദ്ധിക്കുന്ന ഒരു ഗവൺമെന്റിന് ഇത് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് നിർത്തണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. പക്ഷേ ഇതിനൊരു വഴിയുണ്ട്. സോക്കോവിയ അക്കോർഡ്സ്, ഇതൊരു ഉടമ്പടിയാണ്, സോക്കോവിയൻ ഉടമ്പടി. 117 രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അവരെല്ലാവരും സമ്മതിച്ച കാര്യമാണ്, അവഞ്ചേഴ്സ് ഇനി പ്രൈവറ്റായി പ്രവർത്തിക്കേണ്ട. പ്രവർത്തിക്കാം, പക്ഷേ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ മാത്രം. അതും ഗവൺമെന്റിന് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം. പക്ഷേ അവഞ്ചേഴ്സ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. ഞങ്ങളത് ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുമാണ് എന്റെ വിശ്വാസം. എന്നാൽ ക്യാപ്റ്റൻ ഒരു കാര്യത്തിന് ഉത്തരം പറയണം. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡോക്ടർ ബ്രൂസ് ബാനറും തോറും ഇപ്പോൾ എവിടെയാണ്? നിങ്ങളുടെ ആർക്കെങ്കിലും ആ കാര്യം അറിയാമോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നല്ലൊരു ടീമാവുന്നത്? ഇനി അടുത്തതായി അവർ കാരണം ഒരു പ്രശ്നമുണ്ടാവുന്നത് വരെ അവരെവിടെയാണെന്ന് അറിയാൻ സാധിക്കില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഈ കാര്യത്തിൽ നിങ്ങൾ വാശി പിടിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. ജനങ്ങളുടെ സുരക്ഷയാണ് ഗവൺമെന്റിനും ആവശ്യം. ഞാൻ പറയുന്നത് കേൾക്കൂ, ഗവൺമെന്റിനും നിങ്ങൾക്കും രണ്ടുപേർക്കും നല്ലൊരു കാര്യമാണിത്. സോക്കോവിയ കോഡ്സ്, നിങ്ങളിതിൽ ഒപ്പുവെക്കേണ്ടതാണ്. 3 ദിവസത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് വിയന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യോഗം ചേരുന്നുണ്ട്. ഈ ഉടമ്പടി സ്വീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു യോഗം നടത്തുന്നത്. ഒരുപാട് രാജ്യത്തിന്റെ അധികാരികൾ അവിടെ വന്നു ചേരും. അതിനു മുൻപ് നിങ്ങൾ പരസ്പരം സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തേണ്ടതാണ്. അങ്ങനെ പറഞ്ഞ് തണ്ടർബോൾഡ്രോസ് അവിടെ നിന്ന് പോകാനൊരുങ്ങുകയാണ്. ഗവൺമെന്റിന് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് നതാഷ തണ്ടർബോൾഡ്രോസിനോട് ചോദിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവഞ്ചേഴ്സ് പണിയിൽ നിന്ന് നിങ്ങൾ തൽക്കാലം മാറി നിൽക്കേണ്ടി വരുമെന്നാണ് തണ്ടർബോൾഡ്രോസ് പറയുന്നത്. അതൊരു ഭീഷണിയുടെ സ്വരമായിരുന്നു. എന്തായാലും നിങ്ങൾക്കിതിൽ ഒപ്പുവെക്കേണ്ടി വരുമെന്നാണ് അയാൾ പറയുന്നത്. സീൻ ചേഞ്ച് ആവുന്നു. ക്ലേവ് ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മധ്യവയസ്കനായ ഒരാൾ അയാളുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പുറത്ത് അജ്ഞാതനായ ഒരാളെ കാണുന്നു. ഉള്ളിലിരിക്കുന്ന ആളുടെ കാറിൽ പുറത്തു വന്ന അജ്ഞാതനായ ആളുടെ കാർ തട്ടിയെന്നും വേണമെങ്കിൽ പോലീസിനെ വിളിക്കാമെന്നും ഒക്കെ അയാൾ പറയുന്നു. തൽക്കാലം പോലീസിനെ ഒന്നും വിളിക്കേണ്ട, ഇത് നമ്മൾക്ക് തന്നെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉള്ളിലുള്ള ആൾ വാതിൽ തുറക്കുകയാണ്. പക്ഷേ പുറത്തു വന്ന ആളുടെ ഉദ്ദേശം വേറെ എന്തോ ആയിരുന്നു. അയാൾ ഉള്ളിലേക്ക് ഇടിച്ചു കയറി മധ്യവയസ്കനായ ആളെ അടിച്ചു നിലത്തിടുന്നു. പിന്നെ അയാൾക്ക് ബോധം വരുമ്പോൾ കാണുന്നത് ഉള്ളിലേക്ക് കയറിയ അജ്ഞാതനായ ആൾ അവിടെയുള്ള ചുമര് പൊളിച്ച് എന്തൊക്കെയോ രേഖകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ എടുക്കുന്ന രേഖകളിൽ നമുക്ക് പരിചയമുള്ള ഒരു സാധനം കാണുന്നുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച വിന്റർ സോൾജറിന്റെ ബുദ്ധിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള വാക്കുകൾ അടങ്ങിയ ആ ചുവപ്പ് നിറമുള്ള ബുക്ക്. പിന്നെയാണ് വേറൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ മധ്യവയസ്കനായ ആൾ ശരിക്കും ക്യാപ്റ്റന്റെ പോലെ സൂപ്പർ സോൾജർ സെറം എടുത്ത ഒരാളാണ്. അതായത് 1940കളിലൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണിത്. അയാൾ ഇപ്പോഴും മരിച്ചിട്ടില്ല, മാത്രമല്ല അധികം വയസ്സുമായിട്ടില്ല. അതിന് കാരണം സൂപ്പർ സോൾജർ സെറമാണ്. അയാളെയാണ് അജ്ഞാതനായ ആൾ ഉള്ളിലേക്ക് വന്ന് അടിച്ച് ബോധം കെടുത്തി കെട്ടിയിട്ടിരിക്കുന്നത്. ഈ അജ്ഞാതനായ ആളാണ് ഈ സിനിമയിലെ പ്രധാന വില്ലൻ. അയാളുടെ പേര് സിമോ എന്നാണ്. ഈ കെട്ടിയിട്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത് ഹൈഡ്രയുടെ ആളായിരുന്ന ഒരുത്തനാണ്. പറഞ്ഞതുപോലെ അയാളുടെ മേൽ സൂപ്പർ സോൾജർ സെറം പരീക്ഷണവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നാളായിട്ടും അയാൾ മരിക്കാതെ ഇരിക്കുന്നത്. അയാളെ എങ്ങനെ കണ്ടുപിടിച്ചുവെന്ന് സിമോയോട് ചോദിക്കുമ്പോൾ സിമോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കറിയുന്നത് പോലെ ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജർ എന്ന് പറയുന്ന സിനിമയുടെ അവസാനം ഷീൽഡ് തകർന്നല്ലോ. അത് കഴിഞ്ഞ് നതാഷ ഷീൽഡിന്റെ കയ്യിലുള്ള ഫയലുകളൊക്കെ പബ്ലിക് ആയിട്ട് ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഫയലുകൾ എടുത്ത് നന്നായിട്ട് പഠിച്ചാണ് സിമോ എന്ന് പറയുന്ന ആൾ ഹൈഡ്രയുടെ ഇനി ബാക്കിയുള്ള ആളുകളെ പറ്റി കണ്ടുപിടിക്കുന്നത്. സിമോ പറയുന്നു, കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ആർക്കും എന്ത് കണ്ടുപിടിക്കാം. എനിക്കിപ്പോ വേണ്ടത് മിഷൻ റിപ്പോർട്ട് December 16, 1991, അതെനിക്ക് തരുന്നതാണ് നല്ലത്. 1991 December 16 ഹൈഡർ നടത്തിയ ദൗത്യം അതെന്തായിരുന്നു, അതിന്റെ വിവരങ്ങളെല്ലാം എനിക്ക് വേണം. കെട്ടിയിട്ടിരിക്കുന്ന ഹൈഡ്രയുടെ ആൾ പറയുന്നു, നീ ചോദിക്കുന്ന ഫയൽ അത് തരാൻ എനിക്ക് പറ്റില്ല. ഓ ഇച്ചാവട തണ്ടി,
ഓ, നിന്റെ ഒന്നും ശൗര്യത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല അല്ലേ? എനിക്ക് ഹൈഡ്ര ഇഷ്ടമല്ല, അതുകൊണ്ട് നിന്നെ ഞാനിപ്പോ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോവുകയാണ്. നീ മരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഞാൻ പറഞ്ഞ ഫയൽ അത് നീ എനിക്ക് തരുന്നുണ്ടോ ഇല്ലയോ ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്. ഞാൻ തിരയുന്നത് കണ്ടെത്താൻ വേണ്ടി ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാണ്. ഒരു അവസരം കൂടി തരാം, പറ എന്തായിരുന്നു ആ ദൗത്യം? പക്ഷേ ഈ കെട്ടിയിട്ടിരിക്കുന്ന ആൾ ഹൈഡ്രയുടെ വലിയൊരു സേവകനായിരുന്നു. ഇപ്പോഴും അയാൾ ഹൈഡ്രയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അയാൾ ആ ദൗത്യത്തെ പറ്റി ഒന്നും പറയുന്നില്ല. സീമോ അയാളുടെ മൂക്ക് വരെ വെള്ളം നിറഞ്ഞ് മരിക്കാൻ പാകത്തിന് പൈപ്പ് ഓണാക്കിയിട്ടിട്ട് പോവുകയാണ്. മൂക്കിലേക്ക് വെള്ളം കയറി ശ്വാസം കിട്ടാതെ മരിക്കുന്നതിന് മുൻപ് അയാൾ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, ഹെയിൽ ഹൈഡ്ര. അത്രയധികം ഹൈഡ്രയെ സേവിച്ചിരുന്ന ഒരാളായിരുന്നു അത്. അയാളെ സീമോ കൊന്നു. സീമോ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഹൈഡ്ര പണ്ട് ചെയ്ത എന്തോ ഒരു മിഷൻ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ദൗത്യം എന്തായിരുന്നു എന്ന് അറിഞ്ഞിട്ട് സീമോക്ക് എന്തോ ഒരു കാര്യം നടത്താനുണ്ട്. ഈ സമയത്ത് അവഞ്ചേഴ്സ് തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സോക്കോവിയ കോഡ്സിൽ ഒപ്പുവെക്കണോ വേണ്ടയോ. അങ്ങനെ സാമും റോഡിയും തമ്മിൽ ചെറിയ തർക്കത്തിലായി. അപ്പൊ വിഷൻ ഇടപെടുകയാണ്. എന്നിട്ട് വിഷനെ കൊണ്ട് മനസ്സിലായ ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. വിഷൻ പറയുന്നു, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മിസ്റ്റർ സ്റ്റാർക്ക് അദ്ദേഹമാണ് അയൺമാൻ എന്ന് എല്ലാവർക്കും മുന്നിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞ് 8 വർഷങ്ങൾ തികയുന്നു. പക്ഷെ ആ 8 വർഷത്തിനുള്ളിൽ അമാനുഷികമായ ശക്തിയുള്ളവരുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു. മാത്രമല്ല അതുപോലെ തന്നെ ലോകത്തിന് ഭീഷണിയായ ആളുകളുടെ എണ്ണവും ഒരുപാട് ഉയർന്നു. വിഷൻ, നീ പറയുന്നത് ഇതെല്ലാം നമ്മളുടെ തെറ്റുകൊണ്ടാണെന്നാണോ? നിങ്ങളുടെ തെറ്റുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഭൂമിയിലുള്ള ശക്തിയുള്ള ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഭീഷണികളും കൂടുകയാണ്. നമ്മളുടെ ശക്തി തന്നെയാണ് ഭീഷണികളെ വിളിച്ചു വരുത്തുന്നത്. ഭീഷണികൾ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റുമുട്ടലുകളും ഉണ്ടാവും. അങ്ങനെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുമ്പോൾ അവിടെ ദുരന്തങ്ങളും സംഭവിക്കുന്നു, ആളുകൾ മരിക്കുന്നു. ഇതെല്ലാം തമ്മിൽ തീർച്ചയായും ബന്ധമുണ്ട്. ടോണി, നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? കാരണം ടോണി ആദ്യമേ എന്തൊക്കെയോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അത് ടോണി മാറ്റാനും പോകുന്നില്ല. അവിടെ മുഖം പൊത്തി ഇവരുടെ ചർച്ചയെല്ലാം കേട്ടുകൊണ്ടിരുന്ന ടോണി സ്റ്റാർക്ക് എണീക്കുകയാണ്. അതെ ക്യാപ്റ്റൻ, നിങ്ങൾക്ക് എന്നെ പറ്റി വളരെ നന്നായിട്ട് അറിയാമല്ലോ. ആക്ച്വലി ഞാനിപ്പോ ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തലയുടെ ഉള്ളിലാണ് എല്ലാ കളി, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അല്പം ചായ കുടിച്ചിട്ടാവും ഇനി സംസാരം. ടെൻഷൻ എടുക്കുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ടേ? സ്റ്റാർക്കിന്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് ഓണാക്കി നേരത്തെ സ്റ്റാർക്കിനെ കുറ്റപ്പെടുത്തിയ സ്ത്രീയുടെ മകന്റെ ചിത്രം സ്റ്റാർക്ക് അവിടെ കാണിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, ഓ, നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ്. ഈ ചെറുപ്പക്കാരന്റെ പേരാണ് ചാൾസ് സ്പെൻസർ. വളരെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിഗ്രി, വളരെ ഉയർന്ന മാർക്ക്, യൂണിവേഴ്സിറ്റി ടോപ്പ്, ജോലിയൊക്കെ ഏകദേശം ഉറച്ചിരിക്കുകയായിരുന്നു. ലോകത്തെ മികച്ച കമ്പനികളിലൊന്നായ ഇന്റലിലായിരുന്നു ചാൾസ് ജോലിക്ക് കയറാനിരുന്നത്. പക്ഷെ ജോലി ചെയ്യാനിരിക്കുന്നതിന് മുൻപ് ഈ ലോകമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ അവനൊരു ആഗ്രഹം തോന്നി. പക്ഷെ ആ ആഗ്രഹം അവൻ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചു. എന്താ പറയുക, ഞാനായിരുന്നെങ്കിൽ ജോലിക്ക് മുൻപുള്ള അവധിക്കാലത്ത് ആംസ്റ്റർഡാമിലേക്കോ ദുബായിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും ഒരു യാത്ര പോകുമായിരുന്നു. പക്ഷെ അവൻ ചെയ്തത് പാവപ്പെട്ട ജനങ്ങൾക്ക് വീടുണ്ടാക്കാനായി മുന്നിട്ട് നിന്ന് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗമാവുകയായിരുന്നു. നല്ല പയ്യനായിരുന്നു അവൻ. പാവങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ച സ്ഥലം കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, സോക്കോവിയ. അവന് ജനങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റണം വരുത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇനി അവൻ വരുത്തുന്ന മാറ്റങ്ങൾ കാണാൻ നമുക്കൊന്നും പറ്റില്ല, കാരണം അവനിപ്പോ ജീവിച്ചിരിപ്പില്ല. നമ്മളെല്ലാവരും വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ പാവത്തിന്റെ മേലേക്ക് ഒരു കെട്ടിടം വന്ന് വീണു. സെക്കൻഡുകൾക്കുള്ളിൽ അവന്റെ ജീവൻ പോയി കാണും. ഇതൊന്നും നമ്മൾക്കറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? സ്റ്റാർക്കിന് തന്റെ കുറ്റബോധം വീണ്ടും വീണ്ടും കൂടുന്ന പോലെ തോന്നുകയാണ്. അദ്ദേഹം എന്തോ തീരുമാനിച്ചുറപ്പിച്ച് മട്ടി തന്നെ പറയുന്നു, ഞാൻ നിങ്ങളോട് ഇത്രയും പറയുന്നുള്ളൂ, ഇത്രയും നാൾ നമ്മളെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇഷ്ടമുള്ള പോലെ ചെയ്തു, പക്ഷെ അതിനെ അനുഭവിച്ചത് പാവങ്ങളായ ജനങ്ങളാണ്. നമ്മളെ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണം, അത് അത്യാവശ്യമാണ്. ഇനി അതിന്റെ ഫലമായിട്ട് എന്ത് വരികയാണെങ്കിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. ഒരു പരിധിയും ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളും വില്ലന്മാരെ പോലെ തന്നെയാണ്. ടോണി, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നല്ലതുദ്ദേശിച്ച് മാത്രമാണ്. നമ്മളുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യുകയും ചെയ്തു. ആരെങ്കിലും കുറച്ചുപേർ മരിച്ചെന്ന് കരുതി അതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് പറ്റില്ല. അതിന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഉപേക്ഷിക്കുന്നു എന്നാരും പറഞ്ഞില്ലല്ലോ. ഒരു നിയന്ത്രണം, അത്രയുമാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ നിയന്ത്രണവും അത് നമ്മളുടെ കയ്യിലായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലിപ്പോൾ വ്യത്യാസം എന്താണ്? നമ്മളുടെ മേൽ വരാനിരിക്കുന്ന കുറ്റം അത് ഗവൺമെന്റിന്റെ മേലാവും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ഷമിക്കണം സ്റ്റീവ്, നിങ്ങളിപ്പോ സംസാരിക്കുന്നത് അല്പം അഹങ്കാരത്തോടെയാണ്. നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു സംഘടനയെ പറ്റിയല്ല, യുണൈറ്റഡ് നേഷൻസിനെ പറ്റിയാണ്. പക്ഷേ ഏത് സമിതിയായാലും അത് നടത്തുന്നത് കുറച്ചാളുകളാണ്. അവരുടെ ചിന്തകൾ എപ്പോൾ വേണമെങ്കിലും മാറാം. അവർ പറയുന്ന കാര്യങ്ങൾ, ഉടമ്പടികൾ, ഇതൊക്കെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അധികാരം അവർക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ? ഇല്ല സ്റ്റീവ്, അതുകൊണ്ടാണ് ഞാനിവിടെയുള്ളത്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ ആയുധങ്ങൾ തെറ്റായ കൈകളിൽ എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം നിർമ്മിക്കുന്നത് നിർത്തി. ശരിയാണ് ടോണി, പക്ഷെ ഒരു കാര്യം ആലോചിക്കൂ, അത് തീരുമാനിച്ചത് നീയാണ്. പക്ഷെ ഇപ്പോൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ അടിയറവ് വയ്ക്കുന്നത്. നമ്മൾക്ക് പോകേണ്ട ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ? നമ്മളുടെ സ്വാതന്ത്ര്യം
അവരില്ലാതാക്കുകയാണെങ്കിലോ? എന്റെ അഭിപ്രായത്തിൽ ലോകത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ തെറ്റൊന്നും തന്നെയില്ല. ഒരുപക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ലോകം സുരക്ഷിതമായിരിക്കും. ക്യാപ്റ്റൻ, നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഇതിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ നാളെ മറ്റൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, മറ്റൊരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ, ഗവൺമെന്റ് ഇത് നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കും. അന്ന് ഗവൺമെന്റ് നമ്മളോട് പെരുമാറുന്നത് ഇത്ര സൗമ്യമായിട്ടായിരിക്കില്ല. സ്റ്റാർക്ക് പറഞ്ഞതിനെ നതാഷയും അനുകൂലിക്കുന്നത് പോലെ പറയുകയാണ്. ആ കാര്യം ക്യാപ്റ്റനോട് നതാഷ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട് സ്റ്റാർക്ക് വരെ ഞെട്ടിപ്പോയി. കാരണം ക്യാപ്റ്റനും നതാഷയും ഒടുക്കത്തെ സുഹൃത്തുക്കളാണ്. ആ നതാഷയാണോ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് ടോണിക്ക് അത്ഭുതം തോന്നി. പെട്ടെന്നാണ് സ്റ്റീവിന്റെ കയ്യിലെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതിലെഴുതിയിരുന്നത്, അവൾ പോയി, അവളുടെ ഉറക്കത്തിൽ. അതാരായിരിക്കും? നിങ്ങൾക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതുപോലെ പെഗ്ഗി കാർട്ടറിനെ പറ്റിയുള്ള മെസ്സേജാണത്. ക്യാപ്റ്റന്റെ ലവറായിരുന്ന പെഗ്ഗി കാർട്ടർ മരിച്ചു പോയിരിക്കുന്നു. തനിക്കിപ്പോൾ പോവേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് പുറത്തുപോയി വിഷമിച്ചു നിൽക്കുന്നു. കാരണം ക്യാപ്റ്റന് പെഗ്ഗി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ലണ്ടനിൽ വെച്ചാണ് പെഗ്ഗി കാർട്ടറിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്നത്, ഫ്യൂണറൽ. സ്റ്റീവ് അടക്കം അഞ്ചു പേരാണ് ആ പെട്ടി ചുമന്നുകൊണ്ട് വന്നിരുന്നത്. ആ പെട്ടിയിലായിരുന്നു പെഗ്ഗിയുടെ ശവശരീരം. ക്യാപ്റ്റന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തന്റെ എന്നത്തെയും പ്രിയപ്പെട്ട പെഗ്ഗിയെ ഓർത്ത് പെഗ്ഗി കാർട്ടറിനെ പറ്റി സംസാരിക്കാനായി ഷാരൻ കാർട്ടറിനെയാണ് അങ്ങോട്ട് വിളിക്കുന്നത്. ഏജന്റ് 13, നിങ്ങൾക്ക് ഷാരനെ അറിയാമായിരിക്കും. ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിൽ ഷീൽഡിന്റെ ഒരു ഏജന്റ് ആയിട്ട് നിങ്ങൾ ഷാരൻ കാർട്ടറിനെ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾക്കും ക്യാപ്റ്റനും ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഷാരൻ കാർട്ടർ പെഗ്ഗി കാർട്ടറിന്റെ സഹോദരന്റെ മകളാണ്. അതായത് ഷാരൻ കാർട്ടറിന്റെ ആന്റി ആയിരുന്നു പെഗ്ഗി കാർട്ടർ. ഷാരൻ പറയുന്നു, മാർഗരറ്റ് പെഗ്ഗി കാർട്ടർ, കൂടുതൽ പേരും അവരെ അറിയുന്നത് ഷീൽഡിന്റെ സ്ഥാപകരിൽ ഒരാളെന്ന പേരിലായിരിക്കും. പക്ഷെ എനിക്ക് പെഗ്ഗി എന്റെ ആന്റിയാണ്. ആന്റിയുടെ ഓഫീസിൽ ആന്റിയും പ്രസിഡന്റും കൂടിയിരിക്കുന്ന ഒരു ചിത്രം ഞാൻ കാണാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് എന്നും ആന്റിയുടെ ആരാധന തോന്നും. പക്ഷെ ആ ഒരു ഘട്ടം വരെ എത്താൻ അത്ര എളുപ്പമല്ല. പക്ഷെ എന്റെ ആന്റി അത് നേടിയെടുത്തു. തീർച്ചയായിട്ടും അവർ വളരെ സ്ട്രോങ് ആയ ഒരു വനിതയായിരുന്നു. ആന്റി ചെയ്തിരുന്ന കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ആന്റിയോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ആന്റി എന്നോട് പറഞ്ഞു, ആവശ്യമുള്ളിടത്ത് മാത്രം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. ഒരു കാര്യം തെറ്റാണെന്ന് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞാലും അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളണം. നിങ്ങളെ തടയാൻ വരുന്നവനോട് മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ പറയണം. സീൻ ചേഞ്ച് ആവുന്നു. ക്യാപ്റ്റൻ പള്ളിയിൽ ഒറ്റയ്ക്ക് വിഷമിച്ച് നിൽക്കുകയാണ്. ക്യാപ്റ്റനെ കാണാൻ വേണ്ടി നതാഷ അങ്ങോട്ട് വരുന്നു. അല്പനേരം അവർ പെഗ്ഗിയെ പറ്റി സംസാരിക്കുകയാണ്. അതിനുശേഷം ക്യാപ്റ്റൻ ആരൊക്കെയാണ് സോക്കോവിയ കോഴ്സിൽ ഒപ്പിട്ടതെന്ന് ചോദിക്കുന്നു. തൽക്കാലം ടോണി, റോഡി, വിഷൻ ഇവരാണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. ക്ലിൻ ബാർട്ടൻ തൽക്കാലം അവഞ്ചേഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. വാണ്ടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഉറപ്പുമായിട്ടില്ല. നതാഷയും ഒപ്പുവയ്ക്കാൻ പോവുകയാണെന്ന കാര്യം അവൾ പറയുന്നു. മാത്രമല്ല അവൾ പോകുന്ന ജെറ്റിൽ ഇനിയും ആളുകൾക്ക് സ്ഥലമുണ്ടെന്ന് നതാഷ പറയുകയാണ്. അതായത് ക്യാപ്റ്റനോടും ഒപ്പിടണമെന്ന് പറയുകയായിരിക്കണം. നതാഷ പറയുന്നു, സ്റ്റീവ്, നമ്മൾ ഏത് നിലപാടെടുത്താലും നമ്മൾ എന്നും ഒരുമിച്ച് നിൽക്കണം. നമ്മളൊരു ടീമാണ്, അതാണ് പ്രധാനം. സോറി നതാഷ, എനിക്കതിൽ ഒപ്പുവയ്ക്കാൻ സാധിക്കില്ല. എന്റെ സ്വാതന്ത്ര്യം എനിക്ക് അടിയറവ് വയ്ക്കാൻ സാധിക്കില്ല. അറിയാം സ്റ്റീവ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? സ്റ്റീവ്, നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരുപാട് വിഷമത്തിലാണെന്ന് എനിക്കറിയാം. സ്റ്റീവ് ഒറ്റയ്ക്കാവാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനുശേഷം നതാഷ ക്യാപ്റ്റനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക? ടോണി സ്റ്റാർക്കും കുറച്ചുപേരും സോക്കോവിയ അക്കോർഡ്സിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ചിലർ ഒപ്പുവെക്കണോ വേണ്ടയോ എന്ന ചിന്തയിൽ നിൽക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റനും ക്യാപ്റ്റനെ സ്നേഹിക്കുന്ന കുറച്ചുപേരും അതിൽ ഒപ്പുവെക്കില്ല എന്നാണ് ഉറച്ചു നിൽക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കുക? സീമോ എന്ന് പറയുന്ന വില്ലൻ എന്താണ് തിരഞ്ഞു നടക്കുന്നത്, എന്തിനാണ് തിരഞ്ഞു നടക്കുന്നത് അറിയില്ല. ഇതൊക്കെ നമ്മൾക്ക് അടുത്ത പാർട്ടിയിൽ അറിയാം. എനിക്ക് തോന്നുന്നത് MCU-ലെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പും ഏറ്റവും നല്ല പ്രണയവും ഒരുപക്ഷെ ക്യാപ്റ്റന്റെ പേരിൽ തന്നെയാണ്. പെഗ്ഗി കാർട്ടർ, അവരെ നമ്മൾ ആദ്യമായി കാണുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ എന്ന സിനിമയിലാണ്. പിന്നീട് കാണുന്നത് അവർക്ക് വയസ്സായി കഴിഞ്ഞ് ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജർ എന്ന് പറയുന്ന സിനിമയിലാണ്. ക്യാപ്റ്റൻ മഞ്ഞിൽ കിടന്ന വർഷങ്ങൾ, അത്രയും വർഷങ്ങൾ പെഗ്ഗി കാർട്ടർ എന്ത് ചെയ്തു? ആരായിരുന്നു പെഗ്ഗി കാർട്ടർ? ഷീൽഡ് നിർമ്മിക്കാൻ വേണ്ടി പെഗ്ഗി കാർട്ടർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഷീൽഡ് സംഘടനയിൽ ഹോവാർഡ് സ്റ്റാർക്കും പെഗ്ഗി കാർട്ടറും എന്തൊക്കെ ചെയ്തു? ഇന്ന് നമ്മൾക്ക് MCU-ലെ സിംഗപ്പെണ്ണ് എന്ന് പറയാവുന്നത് നമ്മുടെ സ്വന്തം ബ്ലാക്ക് വിഡോ അല്ലെങ്കിൽ നതാഷയാണ്. പക്ഷേ നതാഷയ്ക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു സിംഗപ്പെണ്ണ് ജീവിച്ചിരുന്നു. അവരുടെ പേര് ഏജന്റ് പെഗ്ഗി കാർട്ടർ എന്നായിരുന്നു. അവരുടെ കഥ നിങ്ങൾക്കറിയാൻ താല്പര്യമില്ലേ? ടോണിയുടെ പിതാവായിട്ടുള്ള ഹോവാർഡ് സ്റ്റാർക്കിന്റെ കഥ, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ശരിക്കും ജീവനുള്ള മനുഷ്യനായിരുന്ന ജാർവിസിന്റെ കഥ. ഒരു മാർവൽ ഫാൻ എന്ന നിലയ്ക്ക് ഈ കഥ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞ സർപ്രൈസ് ഇവിടെ പറയുകയാണ്. നമ്മളൊരു സെക്കൻഡ് ചാനൽ ആരംഭിക്കാൻ പോവുകയാണ്. ആരംഭിക്കാൻ പോവുകയാണെന്നല്ല, ഏറെക്കുറെ ആരംഭിച്ചു കഴിഞ്ഞു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഒപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കഥകൾ മാർവലിന്റെ സീരീസുകളിലും വരുന്നുണ്ട്. ആ കഥ ഇതിന്റെ കൂടെ ഈ ചാനലിൽ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് മറ്റൊരു ചാനൽ തുടങ്ങി. ഞാൻ അതിലായിരിക്കും ആ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോ അതിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏജന്റ് കാർട്ടർ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. അതിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്നതായിരിക്കും. മാത്രമല്ല
അടുത്ത പാർട്ടിന്റെ കൂടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കും. നിങ്ങൾ ഒരിക്കലും അമിത പ്രതീക്ഷയോടെ ആ ചാനലിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഏജന്റ് കാർട്ടർ എന്ന് പറയുന്ന കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർവലിന്റെ സീരീസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, മാർവലിന്റെ സ്റ്റോറി മുഴുവനായി മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഈ ചാനൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ചാനൽ അവിടെ ഉണ്ടാവുമല്ലോ. നമ്മളുടെ പുതിയ ചാനലിന്റെ പേരാണ് മൂവി എക്സ്പ്ലൈനർ അമിത്. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.